വോട്ടർ പട്ടിക ചോർച്ച കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ടീക്കാറാം മീണയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം വിവരശേഖരണം നടത്തി. വോട്ടർ പട്ടിക ചോർത്തിയതാണെന്ന് ക്ഷമിക്കണം ഉദ്യോഗസ്ഥർ മൊഴി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക വിവരങ്ങൾ ചോർത്തിയെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം തുടങ്ങിയത്. 2,67,00,000 വോട്ടർമാരുടെ പേരുവിവരങ്ങൾ അടക്കം ചോർന്നുവെന്നായിരുന്നു പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ 6 കമ്പ്യൂട്ടറുകളും 3 ലാപ്ടോപ്പുകളും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. ഇവ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പരാതിക്കാരനായ ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ചോർത്തിയതാണെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ പ്രചരിച്ചത് ഇലക്ഷൻ കമ്മീഷൻ രഹസ്യമായി സൂക്ഷിക്കുന്ന ഫോർമാറ്റിലുള്ള വിവരങ്ങളാണെന്നും പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഈ വിവരങ്ങളല്ലെന്നും മൊഴിയുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ടിക്കാറാം മീണയിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം വിവരശേഖരണം നടത്തി. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ്? തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ വേണ്ടി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ അത് കുറ്റമറ്റതാക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളതാണ്. 24 തിരുവനന്തപുരം.